ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വ്യവകലനമാണ്. 22.43 മൈനസ് 0.852. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 സ്ഥാനവും ഇവിടെ ദശാംശത്തിന് ശേഷം 2 സ്ഥാനവും ഇവിടെ 3 സ്ഥാനവും ഉണ്ട്. അപ്പം നമ്മൾ അതിനെ ശരിയാക്കണം, ഇതിനെ 3 ആക്കി മാറ്റണം. അതിനുവേണ്ടി 22.430 എന്നെഴുതാവുന്നതാണ്. എന്നിട്ട് മൈനസ് 0.852 എന്നെഴുതി. ഇനി സാധാരണ പോലെ തന്നെ മൈനസ് ക്യാരി ഓവർ ബോറോ ചെയ്യുക. ഇപ്പുറത്തുനിന്ന് കടം എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ 2, ഇവിടെ 10 -2 8, ഇവിടെ 3, ഇവിടെ 12, 7, 3 ഇവിടുന്ന് ബോറോ ചെയ്തു 1, 13 5, 1 2. നമുക്ക് 21.578 എന്ന് കിട്ടി. സാധാരണ മൈനസ് തന്നെ, സാധാരണ ബോറോയിങ് മെത്തേഡ് ഒക്കെ തന്നെയാണ്. വ്യത്യാസം ഒന്നേ ഉള്ളൂ, ദശാംശം എഴുതും. ഇവിടെ 2 എണ്ണേ ഉള്ളെങ്കിൽ ഒരു 0 ഇവിടെ ഇട്ട് കൊടുക്കണം. മൂന്നാമത് 1/100 സ്ഥാനത്ത് 0 ഇടണം. 0 ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സാധാരണ മെത്തേഡ്. ഇനി ഇത് 1 ആദ്യത്തേത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4-ാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സംഖ്യ 1-ഉം രണ്ടാമത്തത് ഒരു ദശാംശവുമാണ്. ആദ്യത്തെ സംഖ്യ പൂർണ്ണസംഖ്യ. അപ്പോൾ നമ്മൾ ആ പൂർണ്ണസംഖ്യയെ നമ്മൾ ഇവിടെ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കുക. ഇവിടെ 2 എണ്ണം. അപ്പം നമ്മൾ 2 ദശാംശ സ്ഥാനത്തിലേക്ക് മാറ്റി എഴുതി. 1-നെ നമ്മൾ 1.00 എന്നെഴുതി. ഇനി അടുത്ത സംഖ്യ എഴുതുക, 0.35. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. സാധാരണ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സാധാരണ മൈനസ് ചെയ്യും. ഇത് 100 എന്നും ഇത് 35 എന്നും എടുത്താൽ മതി. അപ്പം നമ്മൾ ഇവിടുന്ന് ബോറോയും 5, 0-5 പോയില്ല. നമ്മൾ ഇവിടുന്ന് ബോറോയും, ഇവിടെ 0, ഇവിടെ ഇത് വന്ന് 10 ആവും. പിന്നെ ആ 10-ൽ നിന്ന് 1 എടുക്കുമ്പോൾ ഇത് 9-ഉം ഇത് 10-ഉം ആവും. ഇനി 10 - 5 5-ഉം ഇവിടെ 6-ഉം ഇവിടെ 0-ഉം വന്നു. 0.65. ഇനി നിങ്ങൾ ആലോചിച്ച് ഇതിൻ്റെ ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ നമുക്ക് ഈ 65-35 കൂട്ടി നോക്കുക. 65-35 കൂട്ടുമ്പോൾ 100 കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണെന്ന് മനസ്സിലാക്കാം. സാധാരണ മൈനസിങ് തന്നെ 2 0 അവിടെ ഈ പൂർണ്ണസംഖ്യയെ ദശാംശമാക്കുന്നതിന് 2 0 ചേർത്തി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സാധാരണ മെത്തേഡ് തന്നെ. ഇനി ചിലപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു തന്നെയാണ്. ഇതിനെ ദശാംശമാക്കി എഴുതണം. 1 + 1/100, 1/10, 1/100 പ്ലസ് 1/1000. ഇത് ദശാംശത്തിലേക്ക് എഴുതണം. ഉത്തരം ഓപ്ഷൻസ് ഒക്കെ ദശാംശങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 + 1/10-നെ നമ്മൾ 0.1 എന്ന് എഴുതി. 1/100-നെ 0.01 എന്ന് എഴുതി. പിന്നെ 1/1000-നെ നമ്മൾ 0.001 എന്ന് മാറ്റി എഴുതി. ഇനി ഇത് കൂട്ടിയാൽ മാത്രം മതി. ഇത് കൂട്ടാൻ വളരെ എളുപ്പമാണ്. താഴെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതിൻ്റെ ഉത്തരം ഞാനിവിടെ താഴെ എഴുതാതെ എഴുതാം. 1. ഇവിടെ നോക്കുക, 1 0 0. അപ്പോൾ നമ്മുടെ ഉത്തരം 1. രണ്ടാമത്തെ സ്ഥാനത്ത് നോക്കുക, 1 0. അപ്പോൾ 1. മൂന്നാമത്തെ സ്ഥാനത്ത് നോക്കുക, ഇവിടെ 1 1.111 എന്ന് കിട്ടി. ഇതിനെ കൂട്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം. 1 0 0 0 0.100 0.010 0.001. ഇങ്ങനെ എഴുതിയതിന് ശേഷം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 1 1 1 1. ഇതാണ് നേരിട്ട് മനസ്സിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാം. ഒറ്റയുടെ സ്ഥാനത്തുള്ളത് 1/10-ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ ആഡ് ചെയ്യുക, 1 കിട്ടി. 1 100-ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. 1/1000-ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ നോക്കുമ്പോൾ 1 തന്നെ കിട്ടി. അപ്പം നമ്മുടെ ഉത്തരം 1.111 എന്ന് കിട്ടി.